നമസ്കാരം. നോ എന്ന് പറയാൻ കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നോ പറയുമ്പോൾ എന്താ പറയുക, പലരെയും പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഈ നോ പറയുന്നത്. നമ്മൾ പറയും അസർട്ടീവ് ആവണം, എന്നാൽ മാത്രമേ നോ പറയാൻ സാധിക്കുക. എന്താണത്? അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും നോ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അത് ഇല്ലയെന്ന് പറയണവരും ഉണ്ടാവും, ഉണ്ടെന്ന് പറയണവരും ഉണ്ടാവും. എനിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ NLPയിലൊക്കെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളത് മാത്രമല്ല, അത് ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രാമുകളിലൊക്കെ ഈ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരനെ ആ നോയിൽ കൂടെ കടത്തിക്കൊണ്ടു പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്യിപ്പിക്കാറുണ്ട്. ഒരാൾ നമ്മളോട് നോ പറയണതും എസ് പറയണതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയിപ്പിച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഇതിൽ ഒരു പ്രാവശ്യം ഞാൻ തന്നെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഐ മീൻ ഞാനൊരു ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പറയുമ്പോൾ എന്തുമാത്രം പെയിനാണ് എനിക്ക് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലായി. അതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് എന്താ പറയുക, എത്രമാത്രം അതെന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ ഒരുപാട് നോകൾ കേട്ടിട്ട് വളരുന്നതാണ്. നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് അത് ചെയ്താൽ കുഴപ്പം, ഇത് ചെയ്താൽ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പാരൻറ്റിങ് വേണം, പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കളക്ട് ചെയ്തിട്ട് വരാം. ഈ അടുത്തിപ്പോൾ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയൊരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു മോഡ്യൂളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ വർക്ക് ചെയ്യാനുള്ളൊരു അവസരമൊക്കെ കിട്ടി. അപ്പോൾ അതിൽ ഫാമിലിയുടെ ഭാഗത്തായിരുന്നു നിന്നത്. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് ഈ പാരൻറ്റിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാരൻറ്റിങ്ങിന് ബുക്സൊക്കെ കുറവാണ്. ഇപ്പോൾ ഒരുപാടുണ്ടെങ്കിലും നമുക്ക് അത് പുറമേയുള്ള ആളുകളുടെ കുറേ നല്ല നല്ല ബുക്കുകളുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു ബുക്ക് അതൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയിക്കണം, ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നൊക്കെ നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ നോ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് കണക്റ്റഡ് ആയതുകൊണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞു. കാരണം എന്തും ചെയ്യണ്ടെന്ന് പറയും, എന്തിനാ ചെയ്യേണ്ടാത്ത അത് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല. നോയുടെ റീസൺ പറയില്ല, നോ അതെടുക്കണ്ട ഇതെടുക്കണ്ട എന്നിങ്ങനെയുള്ള കുറേ പറച്ചിലുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞു കൊടുക്കാറില്ല. എപ്പോഴും നമ്മൾ ആ നോയുടെ റീസണും കൂടി പറയാൻ പറ്റണം എന്ന് പറയും. അപ്പോൾ അത് പാരൻറ്റിങ് സൈഡിൽ വരുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ നോ പറയുന്നത്, നമ്മളെ പലപ്പോഴും ഈ നോ എന്ന് പറയുന്നത് എന്തോ ഒരു മോശം കാര്യം മാതിരിയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. കാരണം ഒരാൾക്ക് നോ എന്ന് പറയുമ്പോൾ അയാൾക്ക് വിഷമാവോ എന്നുള്ളൊരു തോട്ട്. പലപ്പോഴും ഈ ഒരു നോ മറ്റൊരാളെ എന്ത് വിചാരിക്കും, ഞാൻ നോ പറഞ്ഞാൽ അവർക്ക് വിഷമാവോ സങ്കടമാവോ എന്നൊക്കെ ഉണ്ടാവുന്ന ഒരു തോട്ടുണ്ടല്ലോ. ഇതാണ് കേട്ടോ ഒരു റീസണായിട്ട് കാണുന്ന ഒരു കാര്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നോ അല്ല, ഈ നോയുടെ മീനിങ് വേറെയാണ്. അത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ആ നോ പറഞ്ഞത് പാരൻറ്റിങ്ങായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം നമ്മുടെ ടോപ്പിക്കിൽ തന്നെ നോക്കി മീനിങ് ഇതാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് നോ പറയാൻ സാധിക്കാറുണ്ട്. നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് ഓക്കെ അല്ലാത്ത കാര്യത്തിന് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? പല ഫാമിലി റിലേഷൻഷിപ്പിൽ, ടോക്സിക് റിലേഷൻഷിപ്പ്, എന്ത് ബന്ധങ്ങളിലും ഈ ടോക്സിക്കായത് കാര്യത്തിൽ ഈ നോ പറയാൻ പറ്റാത്തത് വലിയൊരു പ്രശ്നമാണ്. അവർ വിഷമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കുന്നതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അസർട്ടീവ് ആവണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മൾ ഐ യൂസ് ചെയ്യാൻ പഠിക്കുക. ഈ യു യൂസ് ചെയ്യുന്നതിന് പകരം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു മെത്തേഡ്. എനിക്ക് വിഷമം വന്നു എന്നുള്ളത് അവിടെ ബോധ്യപ്പെടുത്തണം. നമ്മൾ എത്രമാത്രം നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രധാനം. ഇതിന് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഇത് ശരിയാവില്ല, ഇപ്പോഴെനിക്കിത് ശരിയാവില്ല, പിന്നീട് എനിക്ക് ഓക്കെ ആകുമ്പോൾ പറയാം. അങ്ങനെ നമ്മളുടേതായ രീതിയിൽ നമുക്ക് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു രീതിയിൽ വേണം അത് വരാൻ. പലപ്പോഴും മറ്റുള്ള ആൾക്കാരെ ആലോചിച്ചിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനം കൊണ്ട് നമ്മളോട് തന്നെ കാണിക്കുന്ന തെറ്റാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സക്സസ്സായ ആൾക്കാർ നല്ല രീതിയിൽ സക്സസ് ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പല ആളുകൾക്കും മുന്നോട്ട് പോകുമ്പോൾ ഒരു തടസ്സം ഈ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പറ്റാത്തതാണ്. ചില ആളുകളുണ്ട് പൈസ കടം വന്ന് ചുക്കി അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അവർ എവിടെന്നേലൊക്കെ കടം വാങ്ങിച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും കൊണ്ടുകൊടുക്കും. എന്നിട്ട് ഇവർക്ക് പലപ്പോഴും വിഷമമാണ് ഉണ്ടാവുക. സി നമ്മൾ സഹായിക്കാം, ഞാനൊരു എക്സാമ്പിൾ എളുപ്പത്തിന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇല്ല എന്ന് പറയാൻ
മറ്റുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത് ഈ ബേർഡൻ എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അവരിലേക്ക് പോകുമ്പോൾ ഇവരെടുത്ത് ഈ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് എളുപ്പത്തിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് എക്സാമ്പിൾ, വളരെ ചെറിയൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. പക്ഷെ നിത്യജീവിതത്തിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ മറ്റേ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് മാത്രം നമ്മൾ ഓക്കെ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. എന്തിന്, ഈവൻ ഒരു ഫുഡ് പോലും നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ആ ഫുഡ് അവിടെ ഉണ്ടാക്കുകയാണ്, എല്ലാവരുടെയും ഇഷ്ടം അതാണ്, അപ്പോൾ ഓക്കെ എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ഒരു വിലയും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഇത് പല രീതിയിലും നമ്മുടെ സെൽഫ് എസ്റ്റീമിനൊക്കെ ബാധിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണോ നമ്മളെ കെയർ ചെയ്യണോ എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളത് ശ്രദ്ധിക്കാറില്ല, പകരം നമ്മളെന്ത് ചെയ്യും, മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, നമുക്ക് പ്രാധാന്യം കൊടുക്കില്ല. അപ്പം നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യണോ, നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇതേമാതിരി മറ്റൊരാൾ നിങ്ങളോട് നോ പറയുമ്പോഴും ഈ റെസ്പെക്റ്റ് ഇങ്ങോട്ടും വേണം എന്ന് മനസ്സിലായോ? അവർ പറയുമ്പോൾ അവരുടെ തീരുമാനത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. കാരണം ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ല, അത് ശരിയാവില്ല എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം വേണം. നമുക്ക് ഓക്കെ അല്ലാത്ത കാര്യത്തിനൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? പലപ്പോഴും ഈ എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകുന്നൊരു കാര്യം, ഈ നോ നമ്മൾ പറയാൻ പഠിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മളതിനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുക. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ഭയങ്കര ബേർഡനായിട്ട് വരും, ഭയങ്കരമായിട്ട് നമ്മളത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള, നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. നോ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല, നമ്മൾ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ പറയുകയാണ്. നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നിയത് നമ്മൾ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു മര്യാദയാണ്. നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലെ നമ്മൾ അതിനെ ബഹുമാനിച്ചുകൊണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അവരുടെ ഒരു സമാധാനവും സന്തോഷത്തിനും വേണ്ടി നമ്മൾ ഈ നോ പറയാൻ മടിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ഹേർട്ട് ചെയ്യണത്. അത് വളരെ മോശമാണ്. നമ്മളിങ്ങനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിന്നീടുള്ള ഫ്യൂച്ചർ ലൈഫിൽ നോക്കുമ്പോൾ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നത് കാണും. അതേമാതിരി മറ്റൊരു വ്യക്തി നോ പറയുമ്പോൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ പറയണം. അസർട്ടീവായിട്ട് ഇപ്പോൾ ഐ എന്ന് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്നുള്ള ഒരു അർത്ഥത്തിൽ അത് കൊണ്ടുവരാം. എനിക്കത് ഓക്കെ ആയില്ല, ഐ തിങ്ക് അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, അത് വർക്കാവുമെന്ന് തോന്നുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം. നിങ്ങളത് ചെയ്തത് ശരിയാവില്ല, നിങ്ങളിത് ചെയ്ത് ഇതിനേക്കാളും ബെറ്റർ എനിക്ക് എൻ്റെ എന്നുള്ളൊരു ഐ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്ന രീതിയാണ് ഈ അസർട്ടീവ്. അസർട്ടീവ് കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും പാസീവ് കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിവിടെ പറയുന്ന നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോ എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല. നമുക്ക് ഓക്കെ അല്ലാത്തതിനെ നമ്മൾ ഓക്കെ അല്ല എന്ന് പറയുന്നതിലൂടെ നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു പോയിന്റിനെ ആദ്യം കൊണ്ടുവരിക. തീർച്ചയായിട്ടും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇനിയും തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്, ലെങ്തി ആവണ്ട എന്ന് പറഞ്ഞിട്ടാണ്. താങ്ക് യു.